ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമുകൾ മുഴുവൻ വന്നിട്ട് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മളെ ഹിന്ദുക്കളെ മുഴുവൻ മുസ്ലിങ്ങളാക്കി കളയോ എന്നുള്ള ഒരു ഭീതി ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാവുന്നതാണല്ലോ. അതൊരു പ്രതരണ തന്ത്രമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ലെസൻ കുമാർ പറഞ്ഞതുപോലെ ഭൂരിപക്ഷങ്ങളിൽ ഇന്ത്യ രാജ്യം ക്രമേണ മുസ്ലിം ഭൂരിപക്ഷമായി മാറും. ആ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ കീഴിൽ ജീവിക്കേണ്ടി വന്നാൽ നമ്മൾക്ക് യാതൊരു രക്ഷയില്ല. പക്ഷേ മുസ്ലിം ഭരണാധികാരത്തിന്റെ കീഴിലോ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ കീഴിലോ ജീവിച്ചപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതിന് മധ്യകാല ഇന്ത്യയുടെ 1000 കൊല്ലം ചരിത്ര സാക്ഷിയാണ്. ബിപിൻ ചന്ദ്രയുടെ ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 1300 പേജുള്ള പുസ്തകം 10-20 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ വർഗീയതയെക്കുറിച്ചുള്ള ഗവേഷണത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം എഴുതിയതാണ്. അതിലേറ്റവും അത്യത്ഭുതകരമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 1707 സിന്ധാക്രമണം തൊട്ട് ഔറംഗസേബ് 611 സിന്ധാക്രമണം തൊട്ട് 1707 ഔറംഗസീബിന്റെ ഭരണം അവസാനിക്കുന്നത് വരെയുള്ള പ്രബലമായ മുസ്ലിം രാജവംശ കാലഘട്ടത്തിന്റെ കാലത്ത് 1000 കൊല്ലം ഇന്നത്തെ രീതിയിലുള്ള ഒരൊറ്റ ഹിന്ദു മുസ്ലിം സംഘടന നടന്നിട്ടില്ല. ജനസംഖ്യയുടെ 12% മാത്രം വരുന്ന മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട രാജാക്കന്മാർ 1000 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ടും 80% മറ്റു മതവിഭാഗക്കാർ താമസിക്കുന്ന ഇന്ത്യയിൽ ഒരൊറ്റ മതകലാവുണ്ട്.